നമസ്കാരം എല്ലാവർക്കും പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ April 7, 2021 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വേൾഡ് ഹെൽത്ത് ഡേ എന്നാണ് April 7. വേൾഡ് ഹെൽത്തിലെ ലോക ആരോഗ്യ ദിനമാണ് April 7. 2021 വേൾഡ് ഹെൽത്ത് ഡേയുടെ പ്രമേയം അഥവാ തീം എന്താണ്? ബിൽഡിംഗ് എ ഫെയറർ ഹെൽത്തിയർ വേൾഡ് ഫോർ എവരി വൺ, നീതിയുക്തവും ആരോഗ്യപൂർണവുമായ ലോകം പടുത്തുയർത്താം എന്നതാണ്. 2021 വേൾഡ് ഹെൽത്ത് ഡേയുടെ പ്രമേയമാണ് ബിൽഡിംഗ് എ ഫെയറർ ഹെൽത്തിയർ വേൾഡ് ഫോർ എവരി വൺ, നീതിയുക്തവും ആരോഗ്യപൂർണവുമായ ലോകം പടുത്തുയർത്താം. പ്രൊഫസർ KA സിദ്ദിഖ് ഹസൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? അദ്ദേഹം ഈ അടുത്ത് അന്തരിക്കുകയുണ്ടായി. ഇസ്ലാം ഇന്നലെ ഇന്ന് നാളെ, തെറ്റിദ്ധരിക്കപ്പെട്ട മതം, ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥ അതൊരു വിവർത്തനമാണ്, അതുപോലെ പ്രവാചക കഥകൾ, ഇവയാണ് പ്രൊഫസർ KA സിദ്ദിഖ് ഹസൻ്റെ പ്രധാന കൃതികൾ. ഇസ്ലാം ഇന്നലെ ഇന്ന് നാളെ, തെറ്റിദ്ധരിക്കപ്പെട്ട മതം, ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥ അതൊരു വിവർത്തനമാണ്, പ്രവാചക കഥകൾ. ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ആരാണ്? റൂവൻ റിവ്ലിനാണ്. ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ് റൂവൻ റിവ്ലിൻ. അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ആരാണ്? ബെഞ്ചമിൻ നെതന്യാഹു ആണ്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ത്രിദിന സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ US കാലാവസ്ഥ പ്രത്യേക പ്രതിനിധി ആരാണ്? ജോൺ കെറിയാണ്. ത്രിദിന സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ US കാലാവസ്ഥ പ്രത്യേക പ്രതിനിധിയാണ് ജോൺ കെറി. കാലാവസ്ഥാ മാറ്റ നിയന്ത്രണ പദ്ധതികളിൽ സഹകരിക്കുന്നതിനെക്കുറിച്ച് ഇദ്ദേഹവും അതുപോലെ നമ്മുടെ വനം പരിസ്ഥിതി മന്ത്രിയായ പ്രകാശ് ജാവദേക്കറും കൂടി ചർച്ച നടത്തുകയുണ്ടായി. അതായത് കാലാവസ്ഥാ മാറ്റ നിയന്ത്രണ പദ്ധതികളിൽ സഹകരിക്കുന്നതിനെക്കുറിച്ച് വനം പരിസ്ഥിതി മന്ത്രിയായ പ്രകാശ് ജാവദേക്കർ അതുപോലെ US പ്രസിഡൻറ്റിൻ്റെ പ്രത്യേക പ്രതിനിധിയായ ജോൺ കെറിയും തമ്മിൽ ചർച്ച നടത്തുകയുണ്ടായി. അതുപോലെ പ്രസിഡന്റ് ജോ ബൈഡൻ വിളിച്ചു ചേർക്കുന്ന കാലാവസ്ഥ ഉച്ചകോടി എന്നാണ് നടക്കുന്നത്? April 22-23 അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ വിളിച്ചു ചേർക്കുന്ന കാലാവസ്ഥ ഉച്ചകോടി നടക്കുന്നത് April 22-23. എത്ര ലോക നേതാക്കളാണ് പങ്കെടുക്കുന്നത്? 40. US പ്രസിഡന്റായ ജോ ബൈഡൻ വിളിച്ചു ചേർക്കുന്ന കാലാവസ്ഥ ഉച്ചകോടിയിൽ 40 ലോക നേതാക്കളാണ് പങ്കെടുക്കുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. അതിൽ ശ്രീ നരേന്ദ്രമോദിയും ഉൾപ്പെടുന്നുണ്ട്. വിർച്വൽ മീറ്റിംഗ് ആണ് എന്നതും കൂടെ ഓർത്ത് വയ്ക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലേക്കും വോട്ടെടുപ്പ് നടന്നത് മലപ്പുറത്താണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എവിടെയാണ്? മലപ്പുറത്താണ്. സാമ്പത്തിക കാര്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ആരെയാണ് റവന്യൂ സെക്രട്ടറി ആയിട്ട് നിയമിച്ചത്? തരുൺ ബജാജ്. ഇന്ത്യയുടെ റവന്യൂ സെക്രട്ടറി ആയിട്ട് നിയമിതനായതാരാണ്? തരുൺ ബജാജ് ആണ്. ഇന്ത്യയുടെ 48th ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കുന്നത് NV രമണയാണ്. അദ്ദേഹം April 24 സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുന്നത്. ഇന്ത്യയുടെ 48th ചീഫ് ജസ്റ്റിസ് ആരാണ്? NV രമണയാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള രണ്ടാമത്തെ ആളാണ്, ചീഫ് ജസ്റ്റിസ് ആകുന്ന രണ്ടാമത്തെ ആളാണ് എന്ന് ഓർത്തുവെക്കുക. ആന്ധ്രാപ്രദേശാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡൻ്റായി സ്ഥാനമേറ്റത് ന്യൂയൻ സുവാൻ ഫുക്കാണ്. വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡൻ്റ് ആരാണ്? ന്യൂയൻ സുവാൻ ഫുക്കാണ്. വിയറ്റ്നാമിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഫാം മിൻ ചിൻ. വിയറ്റ്നാമിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഫാം മിൻ ചിൻ. 1984 ലോസ് ആഞ്ചലസ്, 1987 സോൾ ഒളിമ്പിക്സ് എന്നിവയിൽ നിന്നും ശീതയുദ്ധം കാരണം പിന്മാറിയ രാജ്യമേതാണ്? ഉത്തര കൊറിയയാണ്. അതായത് ഉത്തര കൊറിയ ടോക്കിയോ ഒളിമ്പിക്സിൽ നിന്നും കോവിഡ് മൂലം പിന്മാറുകയാണ്. അതുമായി ബന്ധപ്പെട്ടതാണ്. ഇതിനു മുമ്പ് 1984 ലോസ് ആഞ്ചലസ്, അതുപോലെ 1987 സോൾ ഒളിമ്പിക്സ് എന്നിവയിൽ നിന്നും ശീതയുദ്ധം കാരണം പിന്മാറിയ രാജ്യമാണ് ഉത്തര കൊറിയ. ഉത്തര കൊറിയയുടെ ഇപ്പോഴത്തെ ഭരണാധികാരി ആരാണ്? കിം ജോങ് ഉൻ ആണ്. കിം ജോങ് ഉൻ ആണ് ഉത്തര കൊറിയയുടെ ഭരണാധികാരി. ഗോഹലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ഗോഹലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് എവിടെയാണ്? പൂനെയിലാണ്. ഇന്ത്യയിലെ 100 കോടി ഡോളറിൽ ഏറെ മൂല്യം കൽപ്പിക്കപ്പെടുന്ന കമ്പനികൾ കേരളത്തിൽ നിന്നുള്ള 3 ഏതൊക്കെയാണ്? IBS സോഫ്റ്റ്വെയർ, ജോയ് ആലുക്കാസ്, USD. അതായത് ക്രെഡിറ്റ് സ്വിസ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ പുതിയ യൂണിക്കോൺ പട്ടികയിൽ ഇവ ഉൾപ്പെടുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിലെ 100 കോടി ഡോളറിൽ ഏറെ മൂല്യം കൽപ്പിക്കപ്പെടുന്ന കമ്പനികളാണ് 3 കേരളത്തിൽ നിന്നുള്ള IBS സോഫ്റ്റ്വെയർ, ജോയ് ആലുക്കാസ്, USD. ഇന്ത്യ ഇക്കൊല്ലം മുൻ കൊല്ലത്തെക്കാളും 8% സാമ്പത്തിക വളർച്ച നേടുമെന്നാണ് രാജ്യാന്തര നാണ്യനിധി അറിയിച്ചത്. അതായത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ് ഇന്ത്യ
12.5% വളർച്ച നേടുമെന്ന് അറിയിച്ചത്. ഇന്ത്യ ഇക്കൊല്ലം മുൻകൊല്ലത്തെക്കാളും 12.5% വളർച്ച നേടുമെന്നാണ് IMF അറിയിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെയിൽവേ പാലം എവിടെയാണ്? ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ്. അതിൻ്റെ പണി കഴിയുകയുണ്ടായി. ഏത് നദിക്ക് കുറുകയാണ് ഈ ഒരു പാലം നിർമ്മിക്കുന്നത്? ചെനാബ് നദിക്ക് കുറുകയാണ്. 359 മീറ്ററാണ് ഉയരം. അതുപോലെ നീളം 1315 മീറ്ററാണ്. ഇതിന് ഈഫൽ ടവറിനേക്കാളും 35 മീറ്റർ കൂടുതൽ ഉയരമുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ്. ചെനാബ് നദിക്ക് കുറുകയാണെന്ന് ഓർത്തുവെക്കാം. ഇന്ത്യൻ നേവി ഡീകമ്മീഷൻ ചെയ്ത വിമാനവാഹിനി യുദ്ധക്കപ്പലാണ് INS വിരാട്. ഇന്ത്യൻ നേവി ഡീകമ്മീഷൻ ചെയ്ത വിമാനവാഹിനി യുദ്ധക്കപ്പൽ ഏതാണ്? INS വിരാടാണ്. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് വേദി ഏതൊക്കെയാണ്? ന്യൂസിലൻഡും ഓസ്ട്രേലിയയുമാണ്. 2023 വനിതാ ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ വേദിയാണ് ന്യൂസിലൻഡും ഓസ്ട്രേലിയയും. നമുക്ക് റീകള 2020 കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ഹൈഡ്രജൻ പവേർഡ് ബസ് പ്രാവർത്തികമാകുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഹൈഡ്രജൻ പവേർഡ് ബസ് പ്രാവർത്തികമാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയുടെ ആദ്യ ലിങ്ക് ഡേറ്റ ഹബ്ബ് സ്ഥാപിക്കാൻ UN വുമൺ ധാരണാപത്രം ഒപ്പിട്ട സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ ലിംഗ ഡേറ്റ ഹബ്ബ് സ്ഥാപിക്കാൻ UN വുമൺ ധാരണാപത്രം ഒപ്പിട്ട സംസ്ഥാനം കേരളമാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 11 ജില്ലകളെ ബന്ധിപ്പിച്ച് കടന്നുപോകുന്ന അർത്ഥ അതിവേഗ റെയിൽപാതയുടെ ദൈർഘ്യം എത്രയാണ്? 529.45 കിലോമീറ്ററാണ്. 529.45 കിലോമീറ്ററാണെന്ന് ഓർത്തുവെക്കുക. സിൽവർ ലൈൻ എന്നാണ് അറിയപ്പെടുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നത് കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കുന്നവരാണ് കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. 529.45 കിലോമീറ്ററാണ് ദൈർഘ്യം. ഉരുൾപൊട്ടലിൽ നാശനഷ്ടം വിതച്ച് ഇടുക്കി ജില്ലയിലെ പ്രദേശം പെട്ടിമുടിയാണ്. 2020 ഉരുൾപൊട്ടലിൽ നാശനഷ്ടം നടന്ന ഇടുക്കി ജില്ലയിലെ പ്രദേശം ഏതാണ്? പെട്ടിമുടിയാണ്. നാളത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. റിലൻറ്റ്ലെസ് ആരുടെ ആത്മകഥയാണ്? ദ ടെസ്റ്റമെൻസ് എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? ക്വിച്ചോറ്റെ എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? ദ ഹിന്ദുവേ അൻ ഇൻട്രൊഡക്ഷൻ ടു ഹിന്ദുവിസം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഇത്രയാണ് പ്രധാന പോയിൻറ്റ്സ് വരുന്നത്. നിങ്ങളത് എഴുതി വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. അതൊരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.